നമസ്കാരം. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നെറ്റടിയിൽ മത്തായി എന്ന കുഞ്ഞുഞ്ഞേടനെയാണ്. അദ്ദേഹം നമുക്ക് തേനീച്ച വളർത്തലിനെ കുറിച്ചും അത് പരിപാലനം, അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ, അതിനെ എങ്ങനെയെല്ലാം നമ്മൾ കെയർ ചെയ്യണം, അതിൻ്റെ എല്ലാ രീതികളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുവാൻ, തേൻ സംഭരണത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി തരുവാൻ, അതിൻ്റെ മാർക്കറ്റിങ്, അതിൻ്റെ ഒരു ബിസിനസ് രീതിയിൽ എങ്ങനെ നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നെല്ലാത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുവാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. നമസ്കാരം കുഞ്ഞേട്ടാ. നമസ്കാരം. എനിക്ക് 3 വർഷം മുമ്പ് ഹോർട്ടിക്രോപ്സിൻ്റെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാനൊരു 1 വർഷത്തെ കോഴ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരാണ്. തൃശ്ശൂർ 1 വർഷത്തെ കോഴ്സ് ഫുള്ളാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്കുണ്ട്. തേനീച്ചയെ പറ്റി പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടു തേനീച്ച, ഇന്ത്യൻ തേനീച്ച അല്ലെങ്കിൽ ഞൊടിയൻ തേനീച്ച, കോൽ തേനീച്ച, പിന്നെ നമ്മുടെ വീടുകളിലെ ഭിത്തികളിലൊക്കെ കാണുന്നതായ ചെറുതേനീച്ച, അങ്ങനെ ഇനങ്ങളാണ് നമ്മുടെ ഇവിടെ കണ്ടുവരുന്നത്. അതിൽ നമ്മൾ വളർത്തി ഇപ്പോൾ കൂട്ടിലിട്ട് വളർത്തുന്ന ഈച്ച എന്ന് പറയുന്നത് ഞൊടിയൻ ഈച്ചയാണ്. ഒരു കൂടെന്ന് പറയുന്നത് 1000-ൽ പരം തേനീച്ച, പെൺ തേനീച്ച അല്ലെങ്കിൽ വേലക്കാരി തേനീച്ച നമ്മൾ തന്നെ പറയാം, 1000-ൽ പരം വേലക്കാരി തേനീച്ചകളും 100-ൽ പരം ആൺ തേനീച്ചകളും ഒരു റാണിയാണ് സാധാരണ ഒരു കൂട്ടിലുണ്ടാവുക. ഇനി ഏറ്റവും കൂടുതൽ ജോലികൾ, അതായത് ക്ലീനിങ്, ഭക്ഷണം കൊണ്ടുവരൽ, കൂടുണ്ടാക്കൽ, എങ്ങനെ തുടങ്ങിയ ഭൂരിപക്ഷം ജോലികളും ചെയ്യുന്നത് പെണ്ണീച്ചകൾ അല്ലെങ്കിൽ വേണ്ടക്കാരി ഈച്ചകളാണ്. ഇനി നമുക്ക് ആണീച്ചകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ജോലിയും ചെയ്യുന്നില്ല. അവർ പ്രത്യുത്പാദന പരമായ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രചരണ കാര്യത്തിലേക്ക് മാത്രമേ അവർ കടക്കാറുള്ളൂ. ലോകം മടിയന്മാരായിട്ടുള്ള ഈച്ചകളാണ് ആണീച്ചകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അല്ല 3-ാമത്തെ ഘട്ടം റാണീച്ച. റാണീച്ചയെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 3 വർഷം വരെ ഇവയ്ക്ക് ആയുസ്സുണ്ട്. ഒപ്പം തന്നെ ഈ ഈച്ചയുടെ പല തരത്തിലുള്ള പ്രത്യേകത, ഈച്ച എന്ന് പറയുന്ന പൊതുവെ ഈച്ചകൾക്ക് 5 കണ്ണാണുള്ളത്. അത് സെൻട്രൽ ഭാഗത്തായിട്ട് 3 കണ്ണും 2 സൈഡുകളിലായിട്ട് 2 കണ്ണും, അങ്ങനെ മൊത്തം 5 കണ്ണുകളാണ്. മൊത്തം കണ്ണുകൾക്ക് 1000-ൽ പരം കൃഷ്ണമണികളുണ്ട്. അതാണ് നമ്മൾക്ക് പറയുന്നത് ഈച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത്. അതുപോലെ തന്നെ ജോലിയുടെ കാര്യത്തിൽ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരേ ഒരു ജീവി നമുക്ക് വേണമെങ്കിൽ, അതോടൊപ്പം തന്നെ വേണമെങ്കിൽ പറയാം ലോക ശാസ്ത്രജ്ഞൻ, അതായത് ശാസ്ത്രരംഗത്തും അവർ ഭയങ്കര വൈദഗ്ധ്യമാണ്. അവർ ആണ് ആദ്യമായി കൂടിൻ്റെ ബലമുള്ള കൂടുകൾ നിർമ്മിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. 45 ദിവസത്തോളമാണ് ഒരു ഈച്ചയുടെ കാലാവധി. ആണീച്ചകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ 50-54 ദിവസങ്ങൾ മാത്രമേ അവർ ആയുസ്സുള്ളൂ. എന്നാൽ റാണീച്ചയ്ക്ക് 3 വർഷം വരെ ആയുസ്സുണ്ട്. ഒരു പ്രാവശ്യം ഇത് മുട്ടയിടുമ്പോൾ എത്രത്തോളം മുട്ടയിടുന്നു? ഒരു പ്രാവശ്യം തന്നെ. സാധാരണ നമ്മൾക്ക് മുട്ടയിടുന്നത് റാണീച്ചയാണ്. റാണീച്ച 1200 മുട്ടയിടുമെന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം തന്നെ 1200 മുട്ടയിടുകയാണ്. കൂട് പരിപാലനം എന്ന് പറയുന്നത് കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടിൻ്റെ കൂട് വൃത്തിയാക്കൽ, കൂട് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുക, അടിഭാഗം അടിയിലത്തെ കൂട് മുകളിലത്തെ കൂട്, അങ്ങനെ 2-3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്യുന്നത്. അടിയിൽ അടിഭാഗത്ത് നമ്മൾ ബ്രൂഡർ എന്ന് പറയുമ്പോൾ ബ്രൂഡറിൻ്റെ സെറ്റാണ്. അതിൻ്റെ മുകളിലത്തെ കൂട് നമ്മൾ പറയുന്നത് ഹണി ചേംബർ എന്ന് പറയുന്നത്. ഇത് എണ്ണം കുറവുള്ള ഒരു കൂടാണ്. അതായത് ഈച്ചകളുടെ എണ്ണം സാധാരണ ഒരു കൂട്ടിൽ 1000-1000-ൽ അധികം പെണ്ണീച്ചകളുണ്ടാവും. 100, ഏകദേശം 100-ഓളം തന്നെ ആൺ ഈച്ച, പിന്നെ റാണിയായിരിക്കും ഒരു ഫാമിലി. ഇത് നമ്മളൊരു കോളനി എന്നാണ് നമ്മൾ പറയുന്നത്. പൊതുവെ പറയുമ്പോൾ ഒരു കോളനിയാണ് എന്നാണ് പറയുക. കൂട് തുറന്നു വെച്ച ശേഷം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, ഇടയ്ക്ക് കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഇവർ നിർമ്മിച്ചിട്ടുള്ള ലെയർ കണ്ടീഷൻ അല്ലാതെ വരികയാണെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് അതിനെ കട്ട് ചെയ്ത് വേർതിരിക്കണം. നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ പരസ്പരം കൂട്ടി പിടിച്ചായിട്ട് കാണാൻ കഴിയും. ഈ കൂട്ടി പിടിച്ച അടകളെ നമ്മൾ ഊതിക്കൊണ്ട്, ഏറ്റവും കൂടുതൽ ഈച്ചയ്ക്ക് ഇഷ്ടം ഊതി കൊടുക്കുക. നമ്മൾ എല്ലാ ഏതൊക്കെ രീതിയിൽ നമ്മൾക്കതിനെ
സേഫ്റ്റി ആക്കാൻ പറ്റുന്നു. അത്രയും കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സൗകര്യം എന്ന് പറയുന്നത് ഊതി കൊടുത്തുകൊണ്ട് അവരെ മാറ്റി വിടുക. അല്ലാണ്ട് ചിലർ ഇപ്പോൾ നമുക്ക് പുകച്ചിട്ട് വേണമെങ്കിൽ മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്മെല്ലുകൾ കൊടുത്തിട്ട് മാറ്റാൻ പറ്റും. ഇതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് ഈച്ചയോട് ഇഷ്ടപ്പെടുന്ന, ഈച്ചയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആ രീതി എന്ന് പറയുന്നത് അതിന് ഊതി കൊടുക്കുക എന്നാണ്. അപ്പോൾ ഊതുമ്പോൾ അതങ്ങനെ പല രണ്ട് സൈഡിലേക്ക് മാറിത്തരും. പരസ്പരം ഇവ തമ്മിലുള്ള ബന്ധിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്യണം. രണ്ട് അറകളിലും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് അറകളിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഒരു സൈഡിൽ നിന്നേ ആരംഭിക്കാവുള്ളൂ, ഒരു സൈഡിൽ നിന്നേ ഇതിൻ്റെ ഇത് എടുക്കാൻ ആരംഭിക്കാവുള്ളൂ. ഈച്ചയ്ക്ക് വേദന ഇല്ലാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. മാത്രവുമല്ല കൈകൾ വിറയ്ക്കാൻ പാടില്ല. ഏത് പ്രായത്തിലുള്ളവർക്ക് വേണമെങ്കിലും നമുക്ക് തേനീച്ച കൃഷി നടത്താം. ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എവിടെയെങ്കിലും റാണി ഇരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കാണാൻ കഴിയും. റാണി സാധാരണ ലെവലിൽ മറ്റുള്ള ഈച്ചയേക്കാൾ വലിപ്പം കൂടുതലായി, മറ്റ് ഈച്ചയേക്കാൾ വലിപ്പം കൂടുതലായിട്ട് കാണാൻ കഴിയും. ഒരു കൂട്ടിൽ ഒരു റാണി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നിൽ കൂടുതൽ റാണി ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുകയാണെങ്കിൽ അവർ കൂട്ടം പിരിഞ്ഞ് വേറെ സെക്ഷനിലേക്ക് പോകും. ഇത് മെയ് മാസമാണ്. മെയ് മാസം ആകുമ്പോഴേക്കും നമ്മൾ തേനെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. തേനെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തെ നമ്മൾ പറയുന്നത് ഹണി ചേമ്പർ എന്ന് പറയുന്നത്. ഈ ഹണി ചേമ്പറിൽ സാധാരണ 5 അടകളാണ് ഉണ്ടാവാറ്. ഈ 5 അടകളിൽ 2 അടകളെ നീക്കം ചെയ്ത് നമുക്ക് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ പഞ്ചസാര ലൈന് കൊടുക്കാം. കാരണം ഈ സമയം തൊട്ട് നമുക്ക് നമ്മൾ അവരെ സ്റ്റോക്ക് ചെയ്ത എല്ലാ സാധനവും നമ്മളെടുത്തു, പൂമ്പിഴി എടുത്തു, തേനെടുത്തു, എല്ലാം കഴിഞ്ഞ് ഈ സമയത്ത് അവർക്ക് ഭക്ഷിക്കാനായിട്ട് കുറച്ച് പഞ്ചസാര ലൈന് 2:1 എന്ന അനുപാതത്തിൽ നമുക്ക് നൽകുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ കൂടിനൊരു ഗ്രോത്ത് ഉണ്ടാവും. ഈ കൂട് ഇനി 2-3 മാസത്തേക്ക് ഇതിങ്ങനെ തന്നെ ഇരിക്കുക ചെയ്യുക. ഈ മുകളിലെ ഈച്ചകളുടെ എണ്ണം കുറയുന്ന സമയത്ത് വീണ്ടും ഈ മുകളിലത്തെ ചേമ്പർ എടുത്ത് മാറ്റുന്നു. ഈ മുകളിലത്തെ ഈ സെക്ഷൻ എടുത്ത് വീണ്ടും മാറ്റിയിട്ട് ഈ അടപ്പിട്ടിട്ട് മൂടിയിട്ട് വെച്ചിരിക്കും. പിന്നീട് ഉണ്ടാകുന്ന നമ്മൾ ഈ അടപ്പിട്ടിട്ട് മൂടുക ചെയ്യുക. ഹണി ചേമ്പർ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അടുത്ത സീസണിലേക്കാണ് ഇത് ഈ ഹണി ചേമ്പറിൻ്റെ ആവശ്യം വരുന്നത്. നമുക്ക് 1500 രൂപ മുടക്കി ഒരു കൂട് സക്സസ്സായി ലഭിക്കുകയാണെങ്കിൽ, വിജയപ്രദമാക്കി എടുക്കാൻ കഴിഞ്ഞാൽ ഏകദേശം 10 കിലോയോളം തേൻ കിട്ടും. വ്യവസായിക അടിസ്ഥാനത്തിൽ ഇഷ്ടംപോലെയുള്ളവർക്കാണെങ്കിൽ അത് 300 രൂപ തോതിലും വിൽക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് ശരാശരി ഒരു 500 രൂപ വില കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിലോ തേനിൽ നിന്ന് 5000 രൂപ നമുക്ക് വരുമാനം ലഭിക്കും. 1500 രൂപ ആദ്യത്തെ വർഷം തന്നെ ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ചെറിയൊരു മുതൽ മുടക്കിൽ തന്നെ നല്ലൊരു വലിയൊരു വരുമാനമാണ്. അതായത് പിന്നെ ഇതിന് നമ്മൾ കൂടുകൾ ക്രമീകരിക്കുന്നതിന് ഡിസ്റ്റൻസ് അങ്ങനെ എന്തെങ്കിലും ഏകദേശം ഒരു 6, ഏറ്റവും കുറഞ്ഞത് ഒരു 6 അടിയെങ്കിലും അകലം വെക്കുന്നത് നന്നായിരിക്കും. അത് കുറച്ചും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ സഞ്ചാരപാദത്തിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസങ്ങളിലാണ് നമ്മൾ സാധാരണ ലെവലിൽ തേനെടുക്കാനായിട്ട് പോകുന്നത്. പിന്നീട് വരുന്ന മാസങ്ങൾ മെയ് ജൂൺ ജൂലൈ എന്ന് പറയുന്ന 3 മാസം അവർക്ക് വളർച്ചാകാലമായിട്ടാണ് നമ്മൾ പറയുക. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസം വരെ നമ്മൾ ഇതിനെ വിഭജന കാലഘട്ടമായിട്ട് പറയുകയാണ്. സാധാരണ വിഭജന കാലഘട്ടം ആകുമ്പോൾ എല്ലാ അറകളിലും എല്ലാ ഭാഗത്തും നിറയെ ഈച്ചകളുണ്ടായിരിക്കണം. എല്ലാ അറകളും അടകളും കെട്ടി നല്ല സ്ട്രെങ്തായിട്ടുള്ളൊരു കൂടിനെ മാത്രമേ നമുക്ക് വിഭജിക്കാൻ പാടുള്ളൂ. ആദ്യമായി നമ്മളത് ചെയ്യേണ്ടത് അതിൻ്റെ റാണീനെ കണ്ടെത്തുക എന്നുള്ളതാണ്. റാണീനെ കണ്ടെത്തുക, അതിലെ മുട്ടയും പുഴുവും ഉണ്ടോ നോക്കുക. ഇതൊക്കെ വളരെ പ്രധാനമുള്ളതാണ്. റാണിയുള്ളൊരു കൂട് കണ്ടെത്തിയ ശേഷം ആ റാണിയുള്ള പ്ലേറ്റ്, ആ റാണിയുള്ള അട വേറൊരു കൂട്ടിലേക്ക് മാറ്റിവെക്കുകയും അതിനോടൊപ്പം തന്നെ വീണ്ടും ഒരു 2 അടയും കൂടെ കൂട്ടിയിട്ട്, ഇതിൽ നിന്നുള്ള മുട്ടയും റാണിയുള്ള 2 അടയും കൂടെ കൂട്ടിയിട്ട് ആ കൂട്ടത്തിൽ വെച്ച് കൊടുത്ത് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിലധികം റാണികളുള്ള കൂട്ടിൽ നിന്നാണ് ഈ റാണിയെ നമ്മൾ വേർതിരിക്കുന്നത്? അല്ലല്ല, ഒരു കൂടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കോളനിയിൽ ഒരു റാണിക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഒന്നിൽ കൂടുതൽ റാണികൾ ഉണ്ടെങ്കിൽ അവർ തന്നെ കൂടി ആലോചിച്ച് അവർ ഒന്നുകിൽ കൊന്നുകളയുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ആദ്യമായിട്ടുണ്ടായ റാണിയോടൊപ്പം കുറച്ച് പേര് വേറെ കൂട്ടിലേക്ക് പോവുകയാണ് ചെയ്യുക.
പൊതുവെ ആളുകളിലുള്ളൊരു തെറ്റിദ്ധാരണയാണ് പഞ്ചസാര ലായനി കലക്കി വെച്ച് അത് തേൻ ഉൽപാദനത്തിനെ കൂട്ടുന്നു എന്നുള്ളത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? പഞ്ചസാര ലായനി സാധാരണ ലെവലിൽ നമ്മൾ കൊടുക്കുന്നത് ക്ഷാമകാലത്താണ്. ഈ പഞ്ചസാര ലായനിയും തേനുമായിട്ട് കാര്യമായ ഒരു ബന്ധവുമില്ല. കാരണം തേനെടുക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ലായനി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാര ലായനി അവർ സ്വീകരിക്കില്ല, തേനീച്ചകൾ സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് നമുക്ക് പറയുന്നത്. തേൻ സംസ്കരണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന തേനിൽ നല്ലൊരു ശതമാനം ജലാംശം ഉണ്ടായിരിക്കും. ഗവൺമെൻറ് നിയമം അനുസരിച്ച് 20% താഴെയേ ജലാംശം ഉണ്ടാകാൻ പാടുള്ളൂ. ആ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ലഭ്യമായിട്ടുള്ളതായ തേനെ വലിയൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് ആ വെള്ളത്തിൽ ഈ തേൻ പാത്രം ഇറക്കി വയ്ക്കുകയും അതിനുശേഷം 70-80 ഡിഗ്രി ചൂടിൽ തിളപ്പിച്ച് തേനിനുള്ള ആ ജലാംശത്തെ നീക്കം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ സംസ്കരണം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ലഭ്യമാകുന്നതായ തേൻ കാലാകാലങ്ങളോളം ഏകദേശം ഒരു 2 വർഷമെങ്കിലും സുരക്ഷിതമായിട്ട് ഇരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് തേൻ ശേഖരിക്കാനുള്ള ഉപകരണമാണ്. അത് ഏത് രീതിയിലാണ് പ്രവർത്തിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. തേനടക്കത്തി ഉപയോഗിച്ചുകൊണ്ട് തേൻ്റെ സീല് വെച്ചിട്ടുള്ള ഭാഗം ചെത്തി കളഞ്ഞ ശേഷം അത് വെർട്ടിക്കലായിട്ട് അതിൻ്റെ ഈ പാത്രത്തിനുള്ളിലേക്ക് വെക്കുകയാണ് ആദ്യം ചെയ്യുക. വെർട്ടിക്കലായിട്ട് രണ്ടെണ്ണം ഒരേ സമയത്ത് തന്നെ നമുക്ക് രണ്ടടയിലെ തേനകൾ ഒരു സമയത്ത് തന്നെ എടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഈ അട തിരിച്ചു വെച്ച് കൊടുക്കുക. നോക്കൂ, കട അടകൾക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ബാധിച്ചിട്ടില്ല. അടയിലുള്ള മൊത്തം തേനുകളും ആ പാത്രത്തിലേക്ക് വീണ് കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ നിന്നുള്ള അഴുക്കുകളൊന്നും അതിലേക്ക് ബാധിക്കുന്ന പോലുമില്ല. അപ്പോൾ ഈ മെഷീൻ ഉപയോഗിക്കുന്ന മെഷീന് ഏകദേശം ഇൻഡാലിയത്തിൻ്റെ ആയതുകൊണ്ട് 3500 രൂപയാണ് വില. അത് സ്റ്റീലിൻ്റെ ആണെങ്കിൽ 5000 മുതൽ 10000 രൂപ വരെ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു ഉപകരണം കാണുന്നുണ്ടല്ലോ, അതെന്താണ്? അതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്താണ് അതിൻ്റെ ആവശ്യം? ഇത് തേനുകൾ കൂടുതലായിട്ട് കൊത്തുക, ശല്യം ചെയ്യുക, നമുക്ക് അവരെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാതെ വരുമ്പോൾ ഇതിനകത്ത് ഇത് നമ്മൾ പുകയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ചകിരിയിട്ടോ അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകം തന്നെ ഉണക്കി വെച്ചിട്ടുണ്ടാവും. അത് ഇതിനകത്ത് ഇട്ടിട്ട് തീയിട്ട് കൊടുത്തിട്ട് അടച്ച ശേഷം നമ്മൾ ഇത് ചെയ്യുന്നു. ഇതിൽ നിന്ന് അടിച്ചു കൊടുക്കുക. വളരെ ചെറിയ മുതൽ മുടക്കിൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാം. നമ്മുടെ മറ്റ് കൃഷികളുടെയോ അല്ലെങ്കിൽ മറ്റ് ജോലികളുടെയോ ഏതെല്ലാം തിരക്കുള്ള ജോലികളുടെ ഇടയിലും വളരെ ചെറിയ സമയം കൊണ്ട് നമുക്കൊരു വരുമാന മാർഗ്ഗമാണ് തേനീച്ച കൃഷി എന്നുള്ളത്. അതിൽ വലിയൊരു നഷ്ടങ്ങൾ പറ്റുന്നൊരു കൃഷിയല്ല തേനീച്ച കൃഷി. എന്നാൽ നമുക്ക് കുറച്ച് ക്ഷമ വേണമെന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. അത്തരത്തിൽ നമുക്ക് വളരെ ലാഭകരമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും തേനീച്ച വളർത്തൽ അല്ലെങ്കിൽ ഇതൊരു കൃഷിയായിട്ട് ഇത് തൊഴിലായിട്ട് എടുക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മത്തായി ചേട്ടൻ്റെ നമ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ച് ബന്ധപ്പെടാം. എല്ലാവിധ ഉപദേശങ്ങളും എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും അദ്ദേഹം ചെയ്തു തരുന്നതായിരിക്കും. അദ്ദേഹം അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുന്നതായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ വാച്ചത് എല്ലാവർക്കും താങ്ക് യു.